ഓണത്തിന്റെ ഒരുപാട് ഓർമ്മകളിൽ പച്ചപിടിച്ച് നിൽക്കുന്നൊരു ഗാനമുണ്ട്, കൈതപ്പൂമണമുള്ള ചഞ്ചലാക്ഷി എന്ന തിരുവാതിരപ്പാട്ട്. ഒരുപക്ഷെ മലയാളികളുടെ ഓണ ഓർമ്മകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഈരടികൾ. അതിലുപരി മലയാളിയുടെ ഗൃഹാതുര ഓർമ്മകളുടെ ഓരം പറ്റി നടന്ന ഒരു ഗായികയുടെ ശബ്ദം ഇപ്പോഴും അതിൽ തുടിക്കുന്നുണ്ട്. നിറയൗവനത്തിൽ കാലം കവർന്നുകൊണ്ടുപോയ രാധിക തിലകിൻ്റെ ഓർമ്മകൾ. അതിനു മുന്നിൽ ഈ തിരുവോണ എപ്പിസോഡ് സമർപ്പിക്കട്ടെ. മലയാളികൾ എന്നെ മറന്നുപോയിരിക്കുമല്ലേ. രോഗശയ്യയിൽ കിടക്കുമ്പോഴും പ്രസാദാത്മകമായ മുഖത്തോടെ, ഏറെ പ്രതീക്ഷയോടെ രാധിക തിലക് എന്ന ഗായിക തൻ്റെ ചേച്ചിയോട് ചോദിച്ച ചോദ്യത്തിന് മുന്നിൽ അന്ന് ഗായിക സുജാത നിശബ്ദയായി നിന്നു. കുഞ്ഞനുജത്തി രാധിക ബന്ധുകൂടിയായ സുജാതയെ ഗുരുസ്ഥാനത്ത് തന്നെയാണ് ചെറുപ്പം മുതൽ പ്രതിഷ്ഠിച്ചിരുന്നത്. ശേഷം ഒരു വേള തൻ്റെ അനുജത്തിയുടെ വിയോഗമറിഞ്ഞ് തടിച്ചുകൂടിയ ജനാവലിയെ കണ്ട് അതേ ചോദ്യമോർത്ത് സുജാത വിതുമ്പി. അവസാന നാളുകളിൽ രാധിക ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയായിരുന്നു ആ ജനക്കൂട്ടം. അവളെ സ്നേഹിക്കുന്ന ആരാധകരെ കാണാൻ അന്നവൾക്കായില്ലല്ലോ. അതെ, മലയാളികൾക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാനാകുമോ രാധിക തിലക് എന്ന ഗായികയെ? 7 വർഷത്തിലേറെ ആ ശബ്ദം കേൾക്കാതെ നമ്മളെല്ലാവരും രാധികയെവിടെയെന്ന് തിരഞ്ഞിരുന്നു. മാധ്യമപ്രവർത്തകരടക്കം അവരെ വിളിച്ചപ്പോൾ, വരും, വരാതിരിക്കില്ല, വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ സ്റ്റേജും ഓർക്കസ്ട്രയും ആൾക്കൂട്ടവും എല്ലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ശബ്ദം. പാടിയതൊക്കെ മധുരമാക്കി, പാടാൻ ഒത്തിരി അതിമധുരങ്ങൾ ബാക്കിയാക്കി, വെറും 46 വയസ്സിൽ അർബുദ രോഗത്തെ തുടർന്ന് നമ്മെ വിട്ടുപിരിഞ്ഞവൾ. അവർ ആഗ്രഹിച്ച അത്രയും ഉയരങ്ങളിലേക്ക് പറക്കാനായില്ലെങ്കിലും പാടിയതൊന്നും പാഴായിട്ടില്ലെന്ന് തന്നെ പറയണം. ആ ഗാനങ്ങളിലൂടെ അവരിനിയും നമ്മുടെ ഓർമ്മകളിൽ ജീവിക്കും. രാധിക തിലകിൻ്റെ അനശ്വരമായ ജീവിതകഥ കേൾക്കാം. 1970 പി ജെ തിലകൻ വർമ്മയുടെയും ഗിരിജാദേവിയുടെയും മകളായി പറവൂർ ചേന്നമംഗലത്താണ് രാധികയുടെ ജനനം. കർണാടക സംഗീത പ്രതിഭ സുധാവർമ്മയുടെ അനന്തരവൾ. മാത്രമല്ല, സുജാതയുടെയും വേണുഗോപാലിൻ്റെയും അടുത്ത ബന്ധു. അങ്ങനെ വലിയ സംഗീത പാരമ്പര്യമുള്ള എറണാകുളം രവിപുരം ശ്രീകണ്ഠത്ത് കുടുംബാംഗം കൂടിയാണ് രാധിക തിലക്. നന്നേ ചെറുപ്പം മുതൽ സംഗീതം പകർന്നു കിട്ടിയ അവർ നൃത്തത്തിലും മികവ് കാണിച്ചിരുന്നു. എറണാകുളം ചിന്മയ വിദ്യാലയത്തിലെ പഠനശേഷം സെന്റ് തെരേസസ് കോളേജിലേക്ക്. കലാകാരികൾക്ക് പ്രചോദനം നൽകുന്ന കലാലയത്തിന്റെ അഭിമാനമായവൾ വളർന്നു. ലളിതഗാനത്തിന് യുവജനോത്സവത്തിലെ 1st സ്ഥാനം മാത്രമല്ല, ആകാശവാണിയിലെ എ ഗ്രേഡ് കലാകാരി എന്ന പദവി കൂടി ആ പെൺകുട്ടി നേടിയെടുത്തു. ദൂരദർശനിലെ ലളിതഗാനങ്ങളിലൂടെയാണ് രാധിക തിലക് എന്ന ഗായിക ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയാകുന്നത്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ടി എസ് രാധാകൃഷ്ണന്റെ ത്യാഗബ്രഹ്മം എന്ന സംഗീത ട്രൂപ്പിൽ അംഗമായി. അങ്ങനെ സ്റ്റേജ് ഷോകളിൽ നിറഞ്ഞു നിന്നപ്പോഴാണ് സിനിമയിൽ പാടാൻ അവസരം ലഭിക്കുന്നത്. എങ്കിലും അന്ന് ചുരുക്കം ചില സിനിമകൾ മാത്രമേ രാധിക തിരഞ്ഞെടുത്തുള്ളൂ. അമ്മയുടെ സഹോദരി പുത്രി കൂടിയായ സുജാതയായിരുന്നു കുട്ടിക്കാലത്ത് രാധികയുടെ റോൾ മോഡൽ. സുജാത തന്റെ കൊച്ചനുജത്തിയെ ഓർക്കുന്നത് ഇങ്ങനെയാണ്: മനോഹരമായ കണ്ണുകളുള്ള കൊച്ചു സുന്ദരിയാണ് എന്റെ ഓർമ്മയിലെ രാധിക. നന്നായി നൃത്തം ചെയ്യും. കൊച്ചിയിലെ ഫ്ലവർ പ്രിൻസസ്സായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ. പക്ഷേ പ്രായത്തിൽ 5 or 6 വയസ്സിനിളയതിനാൽ എന്റെ കളിക്കൂട്ടത്തിലുണ്ടായിരുന്നില്ല അവൾ. എപ്പോൾ റെക്കോർഡിങ്ങിന് ചെന്നൈയിൽ വരുമ്പോഴും എന്റെ ഒപ്പമാണ് താമസിക്കുക. പല പാട്ടുകളുടെയും റെക്കോർഡിങ്ങിന് കൂടെ പോയിട്ടുമുണ്ട്. രാധികയെപ്പോലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ജീവിതത്തെ ഇത്ര പ്രസാദാത്മകമായി കണ്ടവർ കുറവായിരിക്കും. ഒരിക്കലും പരാതിയോ പരിഭവമോ പറഞ്ഞു കേട്ടിട്ടില്ല. കാണാൻ വരുന്നവർ സഹതപിച്ച് കാണുന്നത് പോലും അവൾക്കിഷ്ടമായിരുന്നില്ല. അതിനാൽ തന്നെ എല്ലാ വേദനകളും നിശബ്ദമായി ഉള്ളിലൊതുക്കാനും പുഞ്ചിരിക്കാനും രാധികയ്ക്ക് എങ്ങനെ കഴിയുന്നു എന്നോർത്ത് അത്ഭുതം തോന്നിയിട്ടുണ്ട്. സിനിമയിലെ പുതിയ വിശേഷങ്ങൾ എന്തെല്ലാം, പുതിയ പാട്ടുകാർ ആരൊക്കെ, എല്ലാം അവൾക്കറിയണം. അവസാന കൂടിക്കാഴ്ചയിൽ പോലും രാധിക കേൾക്കാൻ ആഗ്രഹിച്ചത് പുതിയ പാട്ടുകളാണ്. 1989 സംഘഗാനം എന്ന ചിത്രത്തിലൂടെ പിന്നണി ഗാന രംഗത്തേക്കെത്തി. പിന്നീട് മലയാളത്തിലെ മഹാരഥന്മാർക്കൊപ്പം പലപ്പോഴായി കലാരോഗത്ത് ആ പെൺശബ്ദം മുഴങ്ങിക്കേട്ടു. ശേഷം മറ്റാര് പാടിക്കേട്ടാലും തൃപ്തി വരാത്ത എണ്ണം പറഞ്ഞ പാട്ടുകൾ: മായാമഞ്ചലിൽ, മഞ്ഞക്കിടിയുടെ, കാനന കുയിലിന്, ദേവസംഗീതം നീയല്ലേ, മനസ്സിൽ മിഥുനമഴ, എൻ്റെ ഉള്ളൊടുക്കും കൊട്ടി. അങ്ങനെ ഇന്നും പുതുമയോടെ നമ്മുടെ ഓർമ്മകളിൽ വസന്തമാകുന്ന ഒരുപിടി ഗാനങ്ങൾ. പാതി വഴിയിൽ നിലച്ചെങ്കിലും കാലം എത്ര കഴിഞ്ഞാലും രാധികയുടെ നാദത്തിലല്ലാതെ ഈ ഗാനങ്ങൾ കേട്ടാൽ മലയാളിക്ക് തൃപ്തി വരില്ല തന്നെ. 70 പിന്നണി ഗാനങ്ങൾ പാടിയെന്നാണ് കണക്ക്. പല പാട്ടുകളും പാടിയ ശേഷം സിനിമയിലുണ്ടാവില്ല. അതിലൊന്നും ഒരിക്കലും ദുഃഖമോ നിരാശയോ അവർ പ്രകടിപ്പിക്കാറുമില്ല. എങ്കിലും സിനിമകളിൽ ഉൾപ്പെടുത്തുമെന്ന ഉറപ്പിൽ പാടിയ പാട്ടുകൾ പോലും കാസറ്റിൽ മാത്രമായി ഒതുങ്ങിപ്പോകുമ്പോൾ ചെറിയൊരു നിരാശ തോന്നും, പിന്നെ സമാധാനിക്കും. ഇത്രയെങ്കിലും സന്തോഷം സിനിമ എനിക്ക് തരുന്നുണ്ടല്ലോ. സിനിമയുടെ അടുത്തെത്താൻ പോലും ഭാഗ്യമില്ലാത്ത എന്നേക്കാൾ പ്രതിഭകളായ എത്രയോ പാട്ടുകാരുണ്ടാകും. അവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എൻ്റേതൊരു നഷ്ടമേയല്ല. സംഗീത ജീവിതത്തെ ഒരു പന്തയമായി കാണാൻ മടിച്ച അമിതമായ മോഹങ്ങളുള്ളിൽ കൊണ്ടു നടക്കാത്തൊരു സാധാരണ ഗായികയുടെ വാക്കുകൾ, അത് നമ്മെ ഇന്ന് കൂടുതൽ വേദനിപ്പിക്കുന്നു. ലഭിച്ച സൗഭാഗ്യത്തെ നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കുന്ന ശാന്തയായ ഒരു കലാകാരി.
ചിത്രയോട് സാദൃശ്യമുള്ള ശബ്ദമെന്ന അനുബോധനങ്ങൾ ഏറെ കേട്ടിട്ടുണ്ടെങ്കിലും സ്വതസിദ്ധമായൊരു ശൈലി രാധികയ്ക്കുണ്ട്. ഒരിക്കലും ആരെയും അനുകരിക്കുന്നതായും തോന്നിയിട്ടില്ല. ചിത്രയുടെ പോലെ എന്നത് ഒരേ സമയം അഭിനന്ദനവും അതേസമയം കരിയറിലെ വലിയ വെല്ലുവിളിയുമായിരുന്നു അവർക്ക്. അവരുടെ സംഗീത ജീവിതത്തിലെ അവിസ്മരണീയമായ നിമിഷങ്ങൾ പലതും പിറന്നത് സ്റ്റേജിലാണ്. ഒരിക്കൽ ബാബുരാജ് അനുസ്മരണ വേദിയിൽ ബാബുരാജിന്റെ ഈണത്തിൽ ജാനകി അമ്മ പാടി അനശ്വരമാക്കിയ താമരക്കുമ്പിളല്ലോ മമ ഹൃദയം എന്ന പാട്ട്, അതിന്റെ ആത്മാവിലൂടെ സ്വയം മറന്നുപാടിയ രാധികയുടെ പാട്ട് കേട്ട് യഥാർത്ഥ ഗായിക തെന്നിന്ത്യയുടെ വാനം പാടി ജാനകിയമ്മ പോലും തേങ്ങിക്കരഞ്ഞു. പിന്നീട് ആ കുട്ടിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടവർ ബാക്ക് സ്റ്റേജിലെത്തി രാധികയെ അനുഗ്രഹിച്ചു. ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ ഒരു അസുലഭ നിമിഷമായി രാധികയ്ക്കും അത് മാറി. അന്ന് ആ യുവഗായികയെ സ്നേഹപൂർവ്വം ആശ്ലേഷിച്ച് ജാനകിയമ്മ പറഞ്ഞു, വളരെ നന്നായി പാടി രാധിക, ബാബുരാജ് ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷിച്ചേനെ, ദൈവം കുട്ടിയെ അനുഗ്രഹിക്കും. ബിരുദത്തിന്റെ അവസാന വർഷം 1992 രാധികയുടെയും സുരേഷ് കൃഷ്ണയുടെയും വിവാഹം. ദേവികയാണ് ഇരുവരുടെയും മകൾ. വിവാഹശേഷം 5 വർഷത്തോളം ദുബായിൽ താമസമാക്കിയെങ്കിലും ഒരു വേദിയും അവർ നഷ്ടമാക്കിയിരുന്നില്ല. ദുബായിൽ താമസിക്കവേ വോയിസ് ഓഫ് അറേബ്യ എന്ന ടെലിവിഷൻ ഷോയുടെ അവതാരികയായും രാധിക പ്രത്യക്ഷപ്പെട്ടു. അതിനിടയിലാണ് തന്റെ ശബ്ദത്തിന് ക്ഷീണം കണ്ടെടുത്ത അവർ സംഗീതത്തോട് നീതി പുലർത്തിക്കൊണ്ട് ഒരു ഇടവേള എടുത്തത്. അർബുദമെന്നറിഞ്ഞ അവർ രോഗത്തോട് പോരാടി, അഥവാ നിറഞ്ഞ സദസ്സിനെ സ്വപ്നം കണ്ടവൾ രോഗത്തോട് പ്രതീക്ഷയോടെ തന്നെ പൊരുതി നിന്നു. തിരിച്ചു വരണമെന്ന് അതിയായ ആഗ്രഹവും അവർ പലകുറി പ്രകടിപ്പിച്ചു. പക്ഷേ 2015 സെപ്റ്റംബർ 20 അപ്രതീക്ഷിതമായി രാധിക തിലക് വിടവാങ്ങി. അമ്മയുടെ മരണം ഇപ്പോഴും അംഗീകരിക്കാനാകുന്നില്ലെന്നും അമ്മ കിടപ്പാണെങ്കിൽ പോലും തന്റെ കൂടെയുണ്ടായാൽ മതിയായിരുന്നു എന്നും ആ മകൾ വിതുമ്പലോടെ ഒരിക്കൽ പറഞ്ഞത്. ഒപ്പം അമ്മയുടെ വരികൾ കടമെടുത്തുകൊണ്ട് ദേവിക പാടിയതെല്ലാം വികാരഭരിതമായി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നതാണല്ലോ. ആ ദിനത്തിൽ പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിന്റെ പൂമുഖത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ശാന്തിയായി ഉറങ്ങിക്കിടന്ന രാധികയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അത്ഭുതവും ദുഃഖവും കലർന്ന വികാരമായിരുന്നു സുജാതയ്ക്ക്. 7 വർഷമായി സംഗീതവേദിയിൽ നിന്നും ഒഴിഞ്ഞു നിന്നൊരു പാട്ടുകാരിയെ മലയാളികൾ സ്നേഹവാത്സല്യങ്ങളോടെ ഇപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു എന്ന അറിവ് അതിൽ അത്ഭുതം. ആ കാഴ്ച കാണാൻ പക്ഷേ രാധിക ഇല്ലാതെ പോയല്ലോ എന്നോർത്ത് വല്ലാത്ത നൊമ്പരം. രോഗശയ്യയിൽ കിടന്ന് ഇന്റർനെറ്റിൽ സ്വന്തം ഗാനങ്ങൾക്കായി സെർച്ച് ചെയ്യുന്ന രാധികയുടെ ആകാംക്ഷ നിറഞ്ഞ മുഖം ഓർമ്മയിൽ വന്നു അവർക്ക്. ആത്മഗതം പോലെ ആ ചുണ്ടുകളിൽ നിന്ന് ഉതിർന്നു വീണ നിഷ്കളങ്കമായ ചോദ്യവും, മലയാളികൾ എന്നെ മറന്നുപോയിരിക്കില്ല അല്ലേ? അതിനുത്തരമായി ഇന്നും നമ്മൾ വിളിച്ചു പറയുന്നുണ്ട്, ഇല്ല, ഒരിക്കലുമില്ല. ഒരു യാത്രാമൊഴിക്ക് വേർപിരിക്കാനാകുന്നതല്ലോ ഹൃദയത്തിൽ നിങ്ങൾ പകർന്ന സംഗീതം. അനശ്വര ഗായികയ്ക്ക്, അനശ്വര ശബ്ദത്തിന്. ഒരു വേള കൂടി പ്രണാമം.